താമരശ്ശേരി കട്ടിപ്പാറയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ നാല് പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 12 ആയി. രണ്ടു പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. മഴ മാറി നിന്നത് തെരച്ചിൽ സംഘത്തിന് സഹായമാവുന്നുണ്ട്. നേരത്തെ മരിച്ച ഹസന്റെ മകൾ നുസ്രത്ത്, കൊച്ചുമകൾ റിൻഷ, കാണാതായ ഷംനയുടെ മകൾ നിയാ ഫാത്തിമ എന്നിവരുടെ മൃതശരീരമാണ് ഇന്ന് കണ്ടെടുത്തത്. ദേശീയ ദുരന്ത നിവാരണ സേന, ഫയർഫോഴ്സ്, സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ എന്നിവരുൾപ്പെടുത്തി 10 ടീമുകളായി തിരിഞ്ഞ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തിരച്ചിലാണ് ഇന്ന് നടത്തിയത്. രണ്ടാമത്തെ യൂണിറ്റ് കൂടി എത്തിയതോടെ ദുരന്ത നിവാരണ സേനയിലെ 78 പേരാണ് തെരച്ചിൽ സംഘത്തിലുള്ളത്. കഴിഞ്ഞ ദിവസത്തേതിൽ നിന്ന് വ്യത്യസ്തമായി തെരച്ചിൽ താഴ്ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരുന്നു. ഒഴുകിപ്പോകാനുള്ള സാധ്യത കണക്കിലെടുത്താണിത്. മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിലിനായി 8 മണ്ണുമാന്തി യന്ത്രങ്ങൾ, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ സഹായത്തോടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. മന്ത്രി ടി പി രാമകൃഷ്ണൻ സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കുറച്ചുകൂടി മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ, സഹായങ്ങൾ ഈ ദുരിതബാധിതർക്ക് കിട്ടണം. നിലവിലെ നോംസ് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ മെച്ചപ്പെടുത്തി നൽകുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. രക്ഷാപ്രവർത്തനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. തെരച്ചിൽ രാവിലെ 6 മണിയോടെ വീണ്ടും തുടങ്ങും. ജയസാജനൊപ്പം കട്ടിപ്പാറയിൽ നിന്നും സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്.